റോമിൻ ഗാത്രം തന്നിൽ ഒരു കളിച്ച് ആടിത്തിമിർക്കാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റ് ഹിന്ദി പദ്യം ചൊല്ലലിലെ ഗ്രേഡ് നേടിയിട്ടുള്ള വർഷ കുട്ടിയാണ്. വർഷമോൾ നീ എവിടുന്ന വരുന്ന? കണ്ണൂരാണെന്ന് തോന്നുന്നല്ലേ? അതെ, കണ്ണൂരാണ്. വർഷ സജീവാണ്, അച്ഛനും കൂടെ വന്നിട്ടുണ്ട്. അച്ഛ, മോള് ഇപ്പൊ എ ഗ്രേഡ് മേടിച്ചിരിക്കുകയാണ്. സന്തോഷം എങ്ങനെയാണ്? പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് പങ്കുവെക്കാവോ? സന്തോഷം. 2019 ഇതുപോലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ 2 വർഷം കോവിഡിന്റെ അവര് ഇതുണ്ടായിരുന്നു. എത്ര പഠിച്ചു തുടങ്ങിയിട്ട്? എത്ര കാലായി പഠിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കാലായി? ഞാൻ സാധാരണ യു പി മുതലേ പങ്കെടുക്കുന്നുണ്ട് ഹിന്ദി പദ്യം ചൊല്ലല്. അപ്പോ യു പി മുതലേ ഒരുപാട് സ്റ്റേജുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ. കലോത്സവ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്? ആ, പങ്കെടുത്തിട്ടുണ്ട്. 2019 സ്റ്റേറ്റ് ലെവലിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇത് സെക്കൻഡ് ടൈം. പ്ലസ് ടുലാണ്. ഓക്കെ. അല്ല, അന്ന് കിട്ടിയത് 9th പഠിക്കുമ്പോഴായിരുന്നു. ആ, ഇപ്പോ പ്ലസ് ടുലാണ്. ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് നല്ല സന്തോഷം. ആദ്യമായിട്ട് 2019 വന്നപ്പോൾ ഭയങ്കര പ്രൗഡായിരുന്നു. ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആദ്യമായിട്ട് സ്റ്റേറ്റിൽ വരുന്നത്. ഇപ്രാവശ്യം പ്രൗഡായിരുന്നു. ഇപ്രാവശ്യം പ്രൗഡാണ്, പക്ഷെ നമുക്ക് അറിയായിരുന്നു കിട്ടുമെന്ന്. അതെ അതെ, കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻ എങ്ങനെ? ടൈറ്റ് ആയിരുന്നു? എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും എ ഗ്രേഡ് ഉണ്ട്. എല്ലാവർക്കും എ ഗ്രേഡ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇനി എന്തായാലും വിജയാശംസകളൊക്കെ നേരെയാണ്. അപ്പോൾ കലോത്സവം ഇനി എന്തായാലും +2 ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് സ്കൂൾ തലത്തിൽ പറ്റില്ല. അതെ. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ഇനി അടുത്തൊരു ലെവലിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പദ്യത്തിൻ്റെ ഒരു 2 ലൈൻ നമുക്ക് വേണ്ടിയിട്ടൊന്ന്. मैंने समंदर से सीखा है जीने का सलीका, चुपचाप से बहना और अपनी मौज में रहना. ओके, पाट पाडो. പാട്ട് പാടും, ചെറിയ ശബ്ദം കേട്ടിട്ട് പാട്ട് പാടുന്ന. ഓക്കെ. അപ്പോൾ 2 ലൈൻ ഏതെങ്കിലും പദ്യം വേണ്ട, സിനിമാ പാട്ട് എന്തെങ്കിലും പാടാൻ പറ്റും? സിനിമാ പാട്ടോ? ഞാൻ ഇതിനു മുന്നേ കലോത്സവത്തിൽ പാടിയ ലളിതഗാനം പാടാം. ഓ, മതി. സുഖിയ ഫറൂ രാമനാമ ഗീതം പാടും ദക്ഷിണ കാവേരിയോളം. നല്ല അടിപൊളിയായിട്ട് തന്നെ പാടി. അച്ഛൻ പാട്ട് പാടോ? ഇല്ല. ഇവിടെ വരുന്നവരൊക്കെ അച്ഛനും അമ്മയും ഒക്കെ പാട്ടും ഡാൻസും ഒക്കെ ഉള്ള ആൾക്കാരാണ്, അതാണ് ചോദിച്ചത്. കലാകുടുംബം അങ്ങനെ ഒന്നുമല്ല. ഇല്ല. വേറെ സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടോ? ചേച്ചി അനിയത്തിയുണ്ട്. അനിയത്തിയുണ്ട്. പാട്ട് പാടോ? ചെറുതായിട്ട് പാട്ടൊക്കെ പാടും. പാട്ടൊക്കെ പാടും. ഓക്കെ. അപ്പോൾ എന്തായാലും കേരളവിഷൻ്റെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇനിയും കൂടുതൽ കൂടുതൽ പാട്ടും ഡാൻസും എല്ലാമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.